തയ്യാറാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം, എഗ് ബജി. അപ്പോൾ എഗ് ബജിക്ക് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ടയാണ് പുഴുങ്ങാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ കുക്കറിലാണ് പുഴുങ്ങുന്നത്, പെട്ടെന്ന് തന്നെ പുഴുങ്ങിയെടുക്കാൻ പറ്റും കുക്കറിൽ പുഴുങ്ങുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നഗക്ക ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നഗക്ക വേണമെന്നില്ല, ഒരു മുട്ടയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം വരുന്ന തരത്തിൽ ഒഴിച്ചാലും മതി. എന്നിട്ട് ഒറ്റ വിസിലിന് ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ പ്രഷർ അങ്ങ് റിലീസ് ചെയ്തിട്ട് നമുക്ക് എടുത്താൽ മതി. അത് അതിന്റെ ആ പ്രഷർ പോകുന്ന വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സ്പൂണൊക്കെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒറ്റ വിസിലിന് ഓഫാക്കി കൊടുക്കാം. നന്നായിട്ട് നമുക്കിത് പുഴുങ്ങി കിട്ടും. ഇത് പൊട്ടി പോകുമെന്നൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പൊളിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. മുട്ടയുടെ മഞ്ഞക്കരു പൊട്ടി ചെതറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കത്തി ഒന്ന് നനച്ചിട്ട് മുറിക്കുകയാണെങ്കിൽ അങ്ങനെ ചെതറി പോവുകയില്ല. അതുകൊണ്ട് ഞാൻ കത്തി ഒന്ന് നനച്ചിട്ടാണ് മുറിക്കുന്നത്. മുട്ടയെല്ലാം മുറിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചുവന്നുള്ളി വേണം. ഞാൻ 5 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ചെറുതാണ്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, പച്ചമുളക് നല്ല എരിവുള്ളതാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 2 കറിവേപ്പില, ഇതെല്ലാം ഒന്ന് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് മുറുക്കി അരിഞ്ഞിട്ട് വെക്കട്ടെ. ഇനി നമുക്ക് മുട്ട ബജിക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയാണ്, 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്, പത്തിരിപ്പൊടി, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് നമുക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡയാണ് ചേർത്തത്. 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വേണേൽ നിങ്ങൾക്ക് ഇതിലൊരു നുള്ള് കായത്തിൻ്റെ പൊടി കൂടെ ഇടാം, ഞാൻ പക്ഷേ ഇടുന്നില്ല. നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് ഒട്ടും കട്ടയില്ലാതെ അങ്ങ് എടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ജീരകം, ജീരകം ഇഷ്ടമില്ലാത്തവർ ഇടണമെന്നില്ല, 1 നുള്ള് ജീരകം ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ചതച്ചിടാം, പക്ഷെ ഇങ്ങനെ ഇട്ടാലും മതി. ഇതിലേക്ക് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന, വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയാണ്, ചെറിയ ഉള്ളി, അത് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകും വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. പിന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞു വെച്ചതാണ്. പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അഥവാ ലൂസ് ആയി പോയാലും കുഴപ്പമില്ല, കുറച്ച് കടലപ്പൊടി കൂടെ മിക്സ് ചെയ്ത് ഒന്ന് തിക്കാക്കി എടുത്താൽ മതി. നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പൊക്കെ പാകണമെന്ന് നോക്കിയിട്ട് നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാം. ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. എഗ് ബജി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എന്ത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്, സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല. ഇപ്പം എണ്ണ ചൂടാകുന്ന നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. എടുത്ത് മാറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും. നമുക്ക് 1 മുട്ടയെടുത്ത് ഈ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്ത്, ബാറ്റർ ഒരുപാടങ്ങ് ലൂസായി പോകരുത്, അപ്പം ഇതിൽ കോട്ട് ചെയ്ത് നിൽക്കുകയാണ്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ശ്രദ്ധിക്കണം, മുട്ട പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ചില സമയത്ത്. ഇപ്പൊ ആയിട്ടുണ്ട്, ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണ എടുക്കാം, ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയെടുക്കാം. അതുപോലെ അടുത്ത സെറ്റും കൂടെ ഇടുകയാണ്. Thank you.
ബജി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എഗ് ബജി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പിനെസ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. സോസും കൂട്ടി കഴിക്കാം. സോസ് വേണമെന്നില്ല, സോസ് ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വൈകുന്നേരം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.